ആട് ഫാമിൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ തന്നെ ഒരു 7 മണിയോടുകൂടി തലേദിവസം വെട്ടി റെഡിയാക്കി നനയാതെ വെച്ചിരിക്കുന്ന പുല്ല് നമ്മൾ എല്ലാം ഇട്ട് കൊടുക്കും. അത് സമൃദ്ധിയായിട്ട് കാട്ടുപുല്ലെന്ന് പറയാം, നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ വെട്ടുന്ന പുല്ലാണ്, അതായത് നട്ടുപിടിപ്പിക്കുന്നതല്ല, നമ്മുടെ പറമ്പിൽ ഉണ്ടാകുന്ന പുല്ലാണ്. അപ്പോൾ എല്ലാ ഇനത്തിൽപ്പെട്ട പുല്ലുകളും നമ്മൾ അഴിച്ചുവിട്ട് മേയുന്ന അതേ ഗുണം തന്നെ ആടിന് കിട്ടും. അത് കാലത്തെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മണിയൊക്കെ ആകുമ്പോഴേക്കും പുല്ല് തിന്ന് തീർന്നു കഴിയുമ്പോൾ കുടിക്കാനായിട്ട് ഇച്ചിരി വെള്ളം കൊടുക്കും. ഒരു 12 മണിയാകുമ്പോൾ നമ്മളിവിടെ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന തീറ്റയാണ്. അപ്പോൾ നമ്മൾക്ക് പശു ഫാം ഉള്ളതുകൊണ്ട് ഫാമിനോട് ആടിനും ഡാക്കുകൾക്കൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റാണ് തീറ്റ പൊടിച്ചു കൊടുക്കുന്നത്. ആടിന് പൊടിക്കുമ്പോൾ അതിന് ആവശ്യമായി കടല പിണ്ണാക്ക്, തേങ്ങാ പിണ്ണാക്ക്, പിന്നെ അരിത്തവിട്, ചോളം, പിന്നെ അതിന് കാൽസ്യം മിനറൽസും കൂടി മിക്സ് ചെയ്തിട്ട് ആണ് ആടുകൾക്ക് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഒരു ശരിക്കും അവർ പാല് കുടിച്ച് തന്നെയാണ് വളരുന്നത്. നമുക്കിവിടെ പാലിന് സെയിൽ കുറവാണ്. പിന്നെ ഈ മരുന്നിന് വേണ്ടിയിട്ട് പുള്ളിക്കാരത്തിയുടെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവർ ഈ മുടി വളരാനുള്ള മരുന്ന് അങ്ങനെയൊക്കെ ആയിട്ട് മേടിക്കും. അതിന് വേണ്ടി തൈലം ഉണ്ടാക്കാനായിട്ട് ഒക്കെ 5 ലിറ്റർ 10 ലിറ്ററൊക്കെ വെച്ച് മേടിക്കും. അതിന് 125 രൂപ വെച്ച് കിട്ടും. ഒരു ആയുർവേദ കമ്പനി സ്ഥിരമായിട്ട് കുറേ നാൾ ആടുമ്പാലും അതിൻ്റെ കാഷ്ടവും വേസ്റ്റ് ഇല്ലാതെ, അപ്പോൾ അതിന് ഞങ്ങൾ അടിയിൽ തർപ്പ കെട്ടി 60 രൂപ വെച്ച് 1 കിലോ കാഷ്ടത്തിന് തന്നു. അതിൻ്റെ മൂത്രവും കൊണ്ടുപോയായിരുന്നു. അത് എന്ത് മെഡിസിൻ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. അത് കുറേ നാൾ അവർ അത് നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കളക്ട് ചെയ്ത് വയ്ക്കാൻ പണിക്കാരെ വെച്ച് ജയിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോൾ തൽക്കാലം ഒഴിവാക്കിയേക്കാണ്. കുഞ്ഞുങ്ങളെ കഴിഞ്ഞ തവണ നമ്മൾ 2 പഞ്ചായത്തിലേക്ക് കൊടുത്തു. പുത്തംകുരിശ് പഞ്ചായത്തിന് കൊടുത്തു, പിന്നെ വേറെ ഏതോ പഞ്ചായത്ത്, അതൊരു ഏജൻസി വന്ന് പഞ്ചായത്തിലേക്ക് വന്നിട്ട്. മറ്റേ പുത്തംകുരിശ് പഞ്ചായത്ത് അവരുടെ തന്നെ ഈ കോർഡിനേഷൻ കമ്മിറ്റി ഇവിടെ വന്ന് കണ്ട് സെലക്ട് ചെയ്ത്. പക്ഷേ ഈ പഞ്ചായത്തുകൾക്കൊക്കെ ഉള്ള കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ കുഞ്ഞുങ്ങൾ യൂണിഫോം ആയിരിക്കണം. നമ്മുടെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്നേരം പറഞ്ഞു 25 കിലോ തൊട്ട് 15 കിലോ വരെ അവർക്ക് വിലയുടെ ഒരു ഇതുണ്ട്. അപ്പോൾ ഒരു 325 രൂപയ്ക്കാണ് പെട്ട കുഞ്ഞുങ്ങളെ കൊടുത്തത്. മുട്ടൻ കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ തവണ നമ്മൾ കൊടുത്ത എത്രയാണ്, കഴിഞ്ഞ തവണ 350 രൂപയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഒരു സമയത്ത് ഈ കൊറോണ സമയത്തൊക്കെ നല്ല ഡിമാൻഡായിരുന്നു. കൊറോണ തുടക്കത്തിലൊക്കെ ആൾക്കാർ വന്ന് ഒരു ആടിനെ വളർത്താൻ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ അത് ആ കൊറോണ അങ്ങ് മാറിയപ്പോൾ ആ മേടിച്ചുകൊണ്ട് പോയതൊക്കെ ആടുണ്ട് തരട്ടെ എന്ന് ചോദിച്ചു. അവരോട് നമ്മൾ മേടിച്ചിട്ടുണ്ട്, തിരിച്ച് മേടിച്ചിട്ടുണ്ട്. വലിയ മാർജിൻ ഒന്നും ഉണ്ടാകും, നമ്മൾ മാർജിൻ ഒന്നും നോക്കാതെ തന്നെ, കാരണം അവർ നമുക്കറിയാം നമ്മുടെ ബ്രീഡ് നല്ല ആളെന്നോർക്ക് മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലെ മുട്ടന്മാരെ നമ്മുടെ ആടിനെ കൊണ്ട് ബ്രീഡ് ചെയ്യിക്കില്ല. അത് നമുക്ക് ഇത്രയോ ആടുകളോ 10 ചില സമയത്തൊക്കെ 350 ആടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പേരൻസിനെ മനസ്സിലാക്കാനോ കാര്യങ്ങൾക്കോ പറ്റാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് നല്ല ബ്രീഡിനെ നോക്കിയിട്ട് ക്ലോസ് ചെയ്യും. പക്ഷേ ഇവിടുത്തെ ഉണ്ടാവുന്ന മുട്ടനെ നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന അവർ ക്ലോസ് ചെയ്യാനായുള്ള അവസരം കൊടുക്കും. 2.5 മാസം 3 മാസം കുഞ്ഞുങ്ങൾ പറമ്പീക്കടയൊക്കെ മൊത്തം നടക്കും. 3 മാസമായി കഴിയുമ്പോൾ ആണിനെയും പെണ്ണിനെ സെപ്പറേഷനായിട്ട് റൂമിലേക്ക് ഇടും. അത് ഒരുവിധ ആരോഗ്യമായി വെച്ച് നോക്കുമ്പോൾ നമ്മൾ അതിനെ ക്ലോസ് ചെയ്യിക്കും, പെട്ടകളെ ക്ലോസ് ചെയ്യിക്കും. ഏജ്ഡായ ആടിനെയും പ്രായമായി കഴിഞ്ഞ് ഒരു 3-4 പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറച്ചി വിലയ്ക്ക് കൊടുക്കും. അപ്പോൾ അതിന് നമുക്ക് വില കുറച്ചാണ് കിട്ടുന്നത്. പക്ഷേ എന്നാലും 4 കുട്ടികളെ നമുക്ക് അതിൽ നിന്ന് കിട്ടി. അപ്പോൾ അത് ചിലപ്പോൾ ഒരു പ്രസവത്തിൽ 2 കുട്ടികളുണ്ട്. അപ്പം നോർമലി 2 വരാറുള്ളത്, 3 അപൂർവം വരാറുള്ളൂ, ചിലയിൽ 1 വരാറുണ്ട്. ലാഭകരമാണ്, കാരണം വേറെ അഡീഷണൽ ഇല്ല. ഒരു സ്റ്റാഫാണ് ഇതിനെ പുല്ല് വെട്ടാനായിട്ട് ഒരു പെണ്ണും 2 പേരാണ് ചെയ്യുന്നത്. തീറ്റയൊക്കെ ഇതിൻ്റെ ഒപ്പം പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ഇത്ര സ്ഥലവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തെറ്റില്ലാതെ പോകുന്നു. ഇത് ഇവൻ്റെ പേര് ബ്ലാക്കി എന്നാണ്. ഇവനെ ഒരു 3 മാസം ഉള്ളപ്പോൾ ഇവിടെ കൊണ്ടുവന്നതാണ്. ചെറിയൊരു കുഞ്ഞ് കിടാവിനൊത്തം ഉണ്ടാകുന്നുള്ളൂ. ഇതിന് മുമ്പ് ഒരു കുതിര ഉണ്ടായിരുന്നു, അത് നല്ല അൻസറായിരുന്നു. 3.5 വയസ്സ് കഴിഞ്ഞപ്പോൾ ആ കൊറോണ വന്നപ്പോൾ ആ
അതിനെ അഴിച്ചുവിടാൻ പറ്റാത്ത സാഹചര്യം കുറച്ച് ദിവസം നിന്നപ്പോൾ അതിന് അറ്റാക്ക് വന്ന് പോയി. ഇത് ഇവൻ ആണായതുകൊണ്ട് മറ്റത് പെണ്ണായിരുന്നു. ഇവനെ അവൻ ഇച്ചിരി കുശതിക്കാരനാണ് എന്ന് വെച്ചാൽ ഞാൻ തൊഴിക്കൊന്നുമില്ല, അവൻ ഈ പുറകിലെ ഒന്ന് നമ്മളെ കടിച്ചു തീർത്തും, നോവിക്കൊന്നുമില്ല, പക്ഷേ നമ്മൾ പേടിച്ചു പോകും. അറിയില്ലാത്ത ഒരാളാണ് ഈ പേടിച്ചു പോകും. വേറെ ഇവനുള്ള കുശതി വെച്ചാൽ നമ്മൾ ഇവനെ അഴിച്ചുവിടും, ഇവനിവിടെ ഉണ്ടാവും എന്ന് ഓർക്കും, ഇവനെ അന്വേഷിച്ച് നമ്മളിങ്ങനെ നടക്കും. പക്ഷേ ഇവൻ ആ പശുവിൻ്റെ ഇടയ്ക്ക് പോയി ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇവനൊരു പറ്റിപ്പുകാരനാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇടയ്ക്ക് കെട്ടിയതിൻ്റെ സാഹചര്യം വന്നു. ഇല്ലെങ്കിൽ കുഴപ്പമില്ലാതെ പിന്നെ ഓടിയാണ്, മറ്റതിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതിപ്പോൾ ഇങ്ങനെ സംഭവിച്ചു പോയി. പിന്നെ എനിക്കറിയില്ലായിരുന്നു ശരിക്കും ഇണക്കം ആണിനേക്കാൾ നല്ലത് കുതിര വളർത്താൻ പെണ്ണാണ് ചെയ്യാൻ കൂടി നല്ലത്. പിന്നെ ഇത് നമ്മളൊരു ഒരു ക്രൈസിൻ്റെ പുറത്ത് ഇങ്ങനെ വളർത്തുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് വേറെ രീതിയിലുള്ള കോച്ചിങ്ങോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ പറയുന്ന കോച്ചിങ് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളു. കാലാവസ്ഥ പോലെ ഇരിക്കും കാപ്പിയുടെ. പിന്നെ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 കൊല്ലമായുള്ളൂ. റബ്ബർ വെച്ച് 3 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങളിത് വെച്ചത്. അപ്പോൾ റബ്ബർ ഇപ്പോൾ വെട്ട് തുടങ്ങിയിട്ട് 1 വർഷം 2 വർഷം ആയുള്ളൂ. അപ്പോൾ 5 വർഷം ആയി. പിന്നെ ഇച്ചൊക്കെ ഇറങ്ങി കുറവുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു 3-4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 20,000 കാപ്പിയുണ്ട്. നമുക്ക് ഒരു അഡീഷണൽ ഇൻകാന്ന് മാത്രമേ ഉള്ളൂ. കാരണം അഡീഷണൽ വേറെ ചിലവ് കാര്യം സ്പെഷ്യലൊന്നും വേണ്ട. റബ്ബറിന് വളം ഇടുമ്പോൾ വേണമെങ്കിൽ വളം ഇട്ടേക്കാം. പിന്നെ ഇതിൻ്റെ ശിഖരം ഒടിക്കുന്നതിലാണ് ശ്രദ്ധിക്കേണ്ടത്. ശിഖരം വീശി കളയണം, പൊങ്ങിപ്പോകരുത്. ഈ ഇങ്ങനെ തണ്ടുകൾ ആവണം. അതിന് ഈ തണ്ടിന് കരുത്ത് വേണം ലോഡ് പിടിക്കാനുള്ള, എന്നിട്ട് അത് കായുണ്ടാവുള്ളൂ. ഇത് പ്രകൃതി തന്നെ അതിന് കൊടുത്തേക്കുന്നതാണ്. അതിന് നിൽക്കാനുള്ള ശക്തി ഉണ്ടായാൽ മാത്രമേ ഉൽപ്പാദനം കൂട്ടി കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത്രയാണ്. പിന്നെ ഈ തവണ അടഞ്ഞ മഴ ഇത് പൂത്ത കാ വിരിഞ്ഞു തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചാടിപ്പോയി. കോഴി നമ്മൾ എല്ലാ തരം ബ്രീഡുകളെ വളർത്തുക, അത് നമ്മുടെ ഒരു ക്രേസാണ്. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ ബ്രീഡുകളെയും നമ്മൾ കൊണ്ടുവരും. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ പ്ലെയിൻ ഡക്ക് ഉണ്ട്, വൈറ്റ് ലോൺ താറാവ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ടർക്കിയുണ്ട്, കുട്ടനാടൻ താറാവ് ഉണ്ട്, പിന്നെ വാത്തയുണ്ട്, പാത്തയുണ്ട്. എല്ലാ ബ്രീഡും നമ്മളുണ്ട്. അതുപോലെ തന്നെ മുട്ടയിടുന്ന കരിങ്കോഴി തൊട്ട് എല്ലാ ബ്രീഡ് കോഴിക്കുഞ്ഞുങ്ങളും കോഴിക്കുഞ്ഞുങ്ങളും നമ്മൾ മേടിച്ചിട്ട് വലുതാക്കി എടുക്കുന്നു. അത് ശരിക്കും പറമ്പിലെ തീറ്റയാണ് തിന്നുന്നത്. വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ഗേറ്റ് തുറന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഉള്ളിലേക്ക് വരും. അപ്പോൾ അവിടെ ഇച്ചിരി തീറ്റ ഉണ്ടാവും, നമ്മളുണ്ടാക്കുന്ന തീറ്റ. അപ്പോൾ അതെല്ലാവരും കയറിക്കോളും. അപ്പോൾ നമുക്ക് ശരാശരി ഒരു മാസം ഒരു 10,000-20,000-25,000 രൂപയുടെ ചിലവൊന്നുമില്ലാതെ മുട്ട കിട്ടും. ഇത് നമ്മുടെ ആവശ്യം നടക്കും. പിന്നെ മീറ്റിനാണെങ്കിൽ നമ്മുടെ ആവശ്യം നടക്കും. പിന്നെ ഒരു രസം, ഇപ്പോൾ നമ്മൾ പോകുന്നപ്പോൾ തോട്ടത്തേക്കൊക്കെ ഇങ്ങനെ താറാവൊക്കെ നടക്കുക, അവർ തണലത്ത് അച്ചിക്ക് മാന്തി അങ്ങനെ നിൽക്കുന്നു. ഇത് നമ്മൾ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വർഷം ആയുള്ളൂ. ഒരു സമയം, അതായത് എല്ലാ ഫാമിലെ എല്ലാം കൂടെയും കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് ശരിക്കും ഒരു ലാഭത്തിലേക്ക് ഓടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള എൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കളറണ്ണ നിലയിൽ ഒരു 10 പന്നീനെ ഇട്ടുകൊണ്ടൊരു ഫാം ആണ് നമ്മൾ ചെയ്തത്. പിന്നെ അതിന് വേണ്ടുന്ന എല്ലാവിധ വേസ്റ്റ് പോകാനും ബയോഗ്യാസിലേക്ക് കൊടുക്കാനും ഒട്ടും വേസ്റ്റ് പബ്ലിക്കിനോ ഫാമിനോ ദൂഷ്യം വരാത്ത രീതിയിലായിട്ടാണ് നമ്മളത് ചെയ്തേക്കുന്നത്. ഏതാണ്ട് ഒരു 50-60 പന്നിയും വളർത്താനുള്ള സൗകര്യം ഇവിടെ നിലവിലുണ്ട്. അത് ഇപ്പം നിലവിൽ 10-40 പന്നിയോളം ഉണ്ട്. അത് നമ്മൾ ഒരു വർഷമാകുമ്പോൾ നമ്മൾ കൊടുക്കും. ഏതാണ്ട് ശരാശരി 160-170 കിലോ വെയിറ്റ് വരുമ്പോൾ വരും. അതിനോടൊപ്പം തന്നെ നമ്മൾ ഫാമിനെ കൂട്ട് തന്നെ നാടൻ പന്നികളെയും, നമ്മുടെ നാട്ടിൽ വെള്ളമായിട്ട് ആണ് നാടൻ പന്നികൾ കിട്ടുക. അപ്പോൾ നാടൻ പന്നികളെയും നമ്മൾ ഇതിനൊപ്പം വളർത്തുന്നുണ്ട്. പകുതി ഹൈബ്രിഡ് പന്നികളും പകുതി നാടൻ പന്നികളുമാണ്.
ഫാമിൽ നമ്മളിങ്ങനെ നമ്മൾ എല്ലാ കൃഷിയിലും എല്ലാ ഫാമിലും ആട് ഫാമിലാണെങ്കിലും അതുപോലെ തന്നെ പശു ഫാമിലാണെങ്കിലും അതെ കോഴിയാണെങ്കിലും അതെ എല്ലാ ബ്രീഡും നമ്മൾ പരീക്ഷിച്ച് നോക്കും. അപ്പോൾ ഏതാണ് നമുക്ക് ലാഭകരമായി വരുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അതിൻ്റെ വേസ്റ്റ് നമ്മൾ ഉണങ്ങി വളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു കൊല്ലത്തെ രീതി വെച്ചിട്ട് വലിയ തെറ്റില്ലാതെയാണ് പോകുന്നത്. അതിന് നമ്മൾ ഫുഡ് ഒന്നോ രണ്ടോ സെലക്റ്റഡ് നമ്മുടെ നമുക്ക് ഉത്തരവാദിത്തമുള്ള സ്ഥലത്ത് നിന്ന് ഫുഡിൻ്റെ വേസ്റ്റ് വേവിച്ച് എടുത്ത് വേവിച്ച് ആണ് തണുത്തതിന് ശേഷമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റും വളരെ നല്ല രീതിയിൽ തന്നെയാണ്. ഒരു യാതൊരുവിധ ബുദ്ധിമുട്ടും വരാത്ത കാരണം ഫാമും അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിതൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൂറിസം പോലെ ആക്കിയെടുക്കണം, എല്ലാം വരുത്തിയിട്ട് ആക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ തന്നെ തുടങ്ങിയപ്പോൾ തന്നെ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. ഏതാനും പശുക്കളിൽ നിന്ന് തുടങ്ങി 200 മുകളിൽ ഒരുക്കളേക്ക് എത്തിയ അന്ന ഫാമും അതുപോലെ ഇതിനോടനുബന്ധിച്ചുള്ള ആട് വളർത്തലും പന്നി വളർത്തലും അതുപോലെ കോഴി വളർത്തലും എല്ലാം നിങ്ങളുടെ മുന്നിൽ പങ്കുവച്ചു. ഇനി നമുക്ക് മറ്റൊരു കാർഷിക വിശേഷത്തിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.